ഇന്നത്തെ ടോപ്പിക് ഇന്ത്യാസ് വിമൻ ദ മിക്സഡ് ട്രൂത്ത് ബൈ അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ 1933 ഒരു ബംഗാളി കുടുംബത്തിലെ കെമിസ്ട്രി പ്രൊഫസറുടെ മകനായിട്ടാണ് ജനിച്ചത്. ഇന്ത്യയിലും വിദേശത്തുമായി വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം കേംബ്രിഡ്ജിലും ഹാർവാർഡിലും ഉൾപ്പെടെയുള്ള നിരവധി സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറായിരുന്നു. കൽക്കത്തയിലെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. ഞാൻ ജനിച്ചത് ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. എന്റെ ജീവിതകാലം മുഴുവൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു ക്യാമ്പസിലാണ് ഞാൻ ജീവിച്ചത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുന്നു. ഫിലോസഫി, എക്കണോമിക്സ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറി എന്നിവയിൽ അദ്ദേഹം ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ പ്രായോഗികവും തീക്ഷ്ണവുമായ ഉൾക്കാഴ്ചയും നൽകുന്നതാണെന്ന് പറയപ്പെടുന്നു. പുരുഷാധിപത്യ സമൂഹങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ സെൻ പതിവായി ശബ്ദമുയർത്താറുണ്ട്. ചില സമൂഹങ്ങൾ ആൺകുഞ്ഞിന് കൂടുതൽ അവകാശങ്ങൾ നൽകിക്കൊണ്ട് വൻതോതിലുള്ള ജെൻഡർ ഇക്വാലിറ്റി സൃഷ്ടിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. കൂടാതെ ആധുനിക ലോകത്തെ ബുദ്ധിജീവിയായി അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇന്ത്യാസ് വിമൻ ദ മിക്സഡ് ട്രൂത്ത് എന്ന ഈ എസ്സേ ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്കിൽ 2013 പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ചില കാരണങ്ങളെക്കുറിച്ച് അമർത്യ സെൻ ഇവിടെ ചർച്ച ചെയ്യുന്നു. പൊതുവെ ലിംഗവിവേചനം കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ലിംഗ അസമത്വത്തിന്റെ വ്യത്യസ്ത വശങ്ങൾ സ്ത്രീകളോടുള്ള അനാദരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഇന്ത്യയിലുടനീളം വ്യത്യസ്ത തലങ്ങളിൽ നിലനിൽക്കുന്നു. ലിംഗപക്ഷപാതം പലപ്പോഴും ബലാത്സംഗത്തെയും സെക്സ് സെലക്ടീവ് അബോർഷനെയും, അഥവാ കുഞ്ഞിന്റെ ലിംഗനിർണയം നടത്തിയിട്ട് പെൺകുഞ്ഞാണെങ്കിൽ അബോർട്ട് ചെയ്യുന്ന രീതി, ഇവ രണ്ടിനെയും സ്വാധീനിക്കുന്നു. ലിംഗസമത്വത്തിന് പൊതുവെ പിന്തുണ ഉണ്ടാക്കി എടുക്കേണ്ടതിന്റെ ആവശ്യകത അത്യാവശ്യമാണ്. അത് വളരെ ഫലപ്രദമായി പരീക്ഷിച്ചറിഞ്ഞതുമാണ്. ഇനി പാഠഭാഗത്തേക്ക് പോകാം. ഇന്ത്യയിലെ ലിംഗപക്ഷപാതത്തിന്റെ വിഷമകരമായ ഒരു വശം എന്നത് പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് മുൻഗണന നൽകുന്നു എന്നതിനാലാണ്. ആൺകുട്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പെൺകുട്ടികളുടെ മരണനിരക്ക് താരതമ്യേന ഉയർന്നു എന്നതാണ് ഈ പ്രോ മെയിൽ ബയാസിന്റെ ഏറ്റവും വിനാശകരമായതിൽ ഒന്ന്. അത് പെൺകുട്ടികൾ മരണപ്പെടുന്നത് കൊണ്ടല്ല, മറിച്ച് ആൺകുട്ടികൾക്ക് ലഭിക്കുന്ന ശ്രദ്ധയുമായി താരതമ്യം ചെയ്യുമ്പോൾ പെൺകുട്ടികളുടെ ആരോഗ്യത്തെയും രോഗത്തെയും അവഗണിക്കുന്നതിന്റെ നിശബ്ദമായ അക്രമമാണ്. പരിചരണത്തിൽ മുതിർന്ന പുരുഷനും ആൺകുട്ടികൾക്കും നൽകുന്ന മുൻഗണന തുടരുന്നു. അതേ സ്ഥാനത്ത് പ്രായപൂർത്തിയായ സ്ത്രീകളുടെ മരണനിരക്ക് പുരുഷന്മാരെക്കാൾ ഉയർന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വടക്കേ ആഫ്രിക്ക, ഇന്ത്യ ഉൾപ്പെടുന്ന വെസ്റ്റ് ഏഷ്യ മുതൽ സൌത്ത് ഏഷ്യ വരെയും ചൈന ഉൾപ്പെടുന്ന ഈസ്റ്റ് ഏഷ്യ വരെയും വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങളിൽ ആൺകുട്ടികൾക്കായി നൽകുന്ന മുൻഗണനയുടെ ഒരു പ്രത്യേക പക്ഷപാതം കാണാനാകും. ആധുനിക ലോകത്തിന്റെ വലിയൊരു ഭാഗത്ത് ഇത്തരം വിവേചനങ്ങൾക്ക് സ്ഥാനമുണ്ടെന്നത് വിഷമകരമാണ്. മാത്രമല്ല, കാണാതാകപ്പെടുന്ന സ്ത്രീകളുടെ അഥവാ മിസ്സിംഗ് വിമണുകളുടെ എണ്ണം വളരെ കൂടുതലുമാണ്. അതായത്, 1000 പുരുഷന്മാർക്ക് തുല്യമായ സ്ത്രീകളുടെ എണ്ണത്തെയാണ് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത്. വികസ്വര രാജ്യങ്ങളിലെ ജനസംഖ്യയിൽ ഈ സ്ത്രീ പുരുഷ അനുപാതം സംശയാസ്പദമായ രീതിയിൽ കുറവാണെന്ന് കാണിച്ച് അമർത്യ സെൻ ആവിഷ്കരിച്ചതാണ് മിസ്സിംഗ് വിമൺ എന്ന ഈ പദപ്രയോഗം. 1990 ഡിസംബറിൽ ഈ പേജിലും ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിലും ഇങ്ങനെയുള്ള മിസ്സിംഗ് വിമണിനെ കുറിച്ച് ഞാൻ എഴുതിയത് 1980 വരെ ലഭ്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള മരണനിരക്കിലുണ്ടായ വ്യത്യാസത്തിന്റെ ഫലമായാണ് ഇത്തരം മിസ്സിംഗ് വിമണിനെപ്പറ്റി അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവ പ്രതിഫലിപ്പിക്കുന്നത് പ്രധാനമായും ആരോഗ്യ പരിപാലനത്തിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള വിവേചനത്തെയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി വിവേചനം നിലനിന്നിരുന്നു എന്ന് ഞാൻ എഴുതിയ മിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ ഇത്തരം വിവേചനങ്ങൾ ഗണ്യമായി കുറഞ്ഞുവരുന്നു. പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പെൺകുട്ടികളുടെ മരണനിരക്ക് ആൺകുട്ടികളെ അപേക്ഷിച്ച് കൂടുതലാണ്.
എങ്കിലും ഈ വിടവ് ചൈന പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ ഇതിലും കൂടുതലാണ്. ജനന സമയത്ത് ആൺകുട്ടികളെക്കാൾ ഉയർന്ന ആയോ ദൈർഘ്യം പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്നു. 1980 മുതൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയത്തിനുള്ള സോണോഗ്രാം പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ വ്യാപകമായ ഉപയോഗം പെൺ ഭ്രൂണകത്തിയുടെ വൻതോതിലുള്ള വളർച്ചയിലേക്ക് നയിച്ചു. പെൺ ഭ്രൂണങ്ങളെ തിരഞ്ഞുപിടിച്ച് അബോർട്ട് ചെയ്യുന്ന രീതിയെ നെറ്റാലിറ്റി ഡിസ്ക്രിമിനേഷൻ അഥവാ പ്രസവ വിവേചനം അഥവാ ജന്മവിവേചനം എന്ന് വിളിക്കാം. ആൺകുട്ടികൾക്കുള്ള മുൻഗണനയുടെ ഒരുതരം ഹൈടെക് പ്രകടനമാണ് ഇത്. ഈ രീതി തുടരുന്നത് കാരണം ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മിസ്സിംഗ് വിമന്റെ റേഷ്യോ ഇതുവരെ കുറഞ്ഞിട്ടില്ല. അത് നാൾക്കുനാൾ കൂടി വരുന്നു. സ്ത്രീകൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ പൂർണമായും ഒഴിവാക്കാനിടയില്ലെങ്കിലും ഒരു പരിധിവരെ പെൺ ഭ്രൂണഹത്യയും ജനന വിവേചനവും ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും. അപ്പോഴും സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശത്തെ നാം വില കുറച്ച് കാണരുത്. സ്ത്രീകളുടെ സാക്ഷരതയും സ്കൂൾ വിദ്യാഭ്യാസവും ശിശുമരണനിരക്ക് കുറയ്ക്കുകയും പെൺകുട്ടികളുടെ ആരോഗ്യത്തെ അവഗണിക്കുന്നതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം ഫെർട്ടിലിറ്റി കുറയുന്നത് സ്ത്രീകളുടെ സാക്ഷരതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കുടുംബ തീരുമാനങ്ങളിൽ ശക്തമായി പ്രതികരിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. കൂടുതൽ കുട്ടികളെ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് യുവതികളുടെ ജീവിതത്തെയാണ്. അതിനെതിരെ പൊരുതുന്നതിന് പെൺകുട്ടികൾക്ക് ഉറച്ച ശബ്ദവും വിദ്യാഭ്യാസവും സ്വന്തമായി ഉള്ള സമ്പാദ്യശീലം അഥവാ ജോലി ഇവ അത്യാവശ്യമാണ്. ഇത് കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. ബംഗ്ലാദേശിൽ മൊത്തത്തിലുള്ള ഫെർട്ടിലിറ്റി നിരക്ക് കുറച്ചുനാൾ മുമ്പ് വരെ 7 കുട്ടികളായിരുന്നുവെങ്കിൽ ഇന്നത് 2.2 കുറഞ്ഞു. സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ നിയന്ത്രണം നേടിയതും പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടിയതും മാത്രമല്ല നല്ല തൊഴിൽ ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിച്ചതിനാലാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയായത്. ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകുന്നതിന് പകരം ആരോഗ്യമുള്ള കുറച്ച് കുട്ടികൾക്ക് ജന്മം നൽകുന്ന രീതി വിദ്യാഭ്യാസത്തിലൂടെ അവരെ സ്വാധീനിച്ചു. ചൈനയിലെ ജനസംഖ്യയിലുണ്ടായ കുറവ് അത് അവിടെ നടപ്പിലാക്കിയ ഒറ്റക്കുട്ടി നയം സ്വീകരിച്ചതുകൊണ്ടല്ല, മറിച്ച് സ്ത്രീകൾക്ക് ലഭിച്ച വിദ്യാഭ്യാസവും അതിലൂടെ ഉണ്ടായ ചിന്താശേഷിയും കഴിവും സാമ്പത്തിക ഉയർച്ചയുമാണ് അതിന് കാരണം. ഇന്ത്യയിലും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ വിപുലീകരണം കാരണം ശിശുജനന നിരക്ക് വളരെയധികം കുറയ്ക്കുന്നതിന് സാധിച്ചു. രാജ്യത്തിലെ ഒരു കുടുംബത്തിലെ ശരാശരി കുട്ടികൾ 2.4 എന്ന നിലയിൽ നിന്ന് 2.1 എന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ 9 ഫെർട്ടിലിറ്റി റേഷ്യോ എന്നത് റീപ്ലേസ്മെന്റ് റേഷ്യോക്കാളിലും താഴെയാണ്. റീപ്ലേസ്മെന്റ് റേഷ്യോ എന്നാൽ ജനസംഖ്യയിൽ വർധനവോ കുറവോ ഉണ്ടാവാതെ കുട്ടികൾ ജനിക്കുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കുടുംബത്തിൽ 5 ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 2 വയസ്സായി മരിക്കാറായവരാണ്. ആ കുടുംബത്തിൽ 2 ജനിക്കുന്നതെങ്കിൽ വയസ്സായി മരിച്ച ആ വ്യക്തികളുടെ സ്ഥാനത്ത് ഈ കുട്ടികളെ ആഡ് ചെയ്യപ്പെടും. എന്നുവെച്ചാൽ മരിക്കുന്നവരുടെ എണ്ണത്തിൽ തന്നെ കുട്ടികൾ ജനിക്കുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ കുടുംബത്തിൽ എന്നും 5 തന്നെ ഉണ്ടാകും. മെമ്പേഴ്സ് കൂടുന്നുമില്ല, മെമ്പേഴ്സ് കുറയുന്നുമില്ല. ഇതിനെയാണ് റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത്. ഇത് കുട്ടികളെ പ്രസവിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള സ്ത്രീയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതൊന്നും തന്നെ പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന് എതിരായ വിവേചനം കുറയ്ക്കാൻ സഹായിച്ചില്ല. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും പെൺ ഭ്രൂണഹത്യയ്ക്ക് സ്ത്രീകൾ കൂട്ടുനിൽക്കുന്നു എന്നത് വേദനാജനകമാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സ്ത്രീകളുടെ ശബ്ദവും കുടുംബ തീരുമാനങ്ങളുടെ സ്വാധീനവും പെൺ ഭ്രൂണഹത്യ ഇല്ലാതാക്കാൻ കാര്യമായതൊന്നും ചെയ്യാത്തതെന്ന് ചോദിക്കേണ്ടത് പ്രധാനമാണ്. പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികളെ അപേക്ഷിച്ച് അവരെ അവഗണിക്കുന്ന പ്രവണത വിദ്യാസമ്പന്നരായ അമ്മമാരിൽ വളരെ കുറവാണ്. എന്നാൽ വിദ്യാഭ്യാസമില്ലാത്ത അമ്മമാരെ പോലെ തന്നെ പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് ജന്മം നൽകാനാണ് അവരും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ കേന്ദ്രീകരിക്കുന്നത് പരമ്പരാഗത മൂല്യങ്ങളെയും ധാരണകളെയുമാണ്. മാത്രമല്ല കുടുംബത്തിന്റെ തീരുമാനം സ്ത്രീകളുടെ വാക്കുകളെ മറികടക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത്
പെൺകുട്ടികളെ ആൺകുട്ടികളെക്കാൾ താഴ്ന്നവരായി കാണുന്നതിന്റെ വിചിത്രതയെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലാത്തതും പെൺകുട്ടികളോട് ഇത്തരം വിവേചനമില്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയുമാണ്. ആഡം സ്മിത്തിന്റെ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് എന്ന ഡിസ്കഷനിലൂടെ ആൻഷ്യന്റ് ഗ്രീസിലും പെൺ ഭ്രൂണഹത്യ നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ പെൺ ഭ്രൂണഹത്യയെ പ്രതിരോധിക്കാൻ ആഡം സ്മിത്തിലൂടെ പ്ലേറ്റോയെയും അരിസ്റ്റോട്ടലിനെയും സെൻ കോട്ട് ചെയ്തു. മറ്റുള്ള പ്രദേശങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഇതേ പ്രശ്നങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നുവെന്നും അറിയാൻ ശ്രമിക്കുന്നതിലൂടെ പ്രാഥമികമായി ഉണ്ടാക്കിയ പെറോക്കൽ വാല്യൂസ് അഥവാ ഇടുങ്ങിയ ചിന്താഗതിയും മൂല്യങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതുന്നു. നമ്മളിൽ നിന്ന് ദൂരെയുള്ള ആളുകളുടെ ആചാരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് ഒരുവൻ നിഷ്പക്ഷനായ കാഴ്ചക്കാരൻ അഥവാ ഇംപാർഷ്യൽ സ്പെക്ടേറ്റർ ആയി നിന്നുകൊണ്ട് ആ സംഭവത്തെ നോക്കിക്കാണേണ്ടതാണ്. അതായത് ഇവിടെ പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷന് എതിരെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അതിൽ പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ നമുക്കും അത്തരം കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ കഴിയും. അതിലൂടെ ജെൻഡർ ഡിസ്ക്രിമിനേഷനും പെൺ ഭ്രൂണഹത്യയും ഒഴിവാക്കാനാകും. ചൈനയിലും ദക്ഷിണ കൊറിയയിലും സ്ത്രീ സാക്ഷരത, സാമ്പത്തിക സ്വാതന്ത്ര്യം തുടങ്ങിയ സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള സ്റ്റാൻഡേർഡ് റൂട്ടുകൾ സ്ത്രീകളുടെ നേട്ടങ്ങൾക്ക് കാരണമായി. എന്നാൽ ഗർഭസ്ഥ ശിശുക്കളുടെ ലിംഗനിർണയത്തിന്റെ പുതിയ ടെക്നിക്കുകളോടെ പെൺ ഭ്രൂണങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് ഗർഭചിത്രം അഥവാ അബോർഷൻ നടത്തുന്ന വിവേചനം രണ്ട് രാജ്യങ്ങളിലും സാധാരണമാണ് എന്നത് അതിശയിപ്പിക്കുന്നതാണ്. ആൺമക്കൾ മാത്രമല്ല പെൺമക്കൾ ഉണ്ടാകേണ്ടതിന്റെ മൂല്യത്തെക്കുറിച്ചും സ്ത്രീകളെ ബോധവതികളാക്കുന്നതിനുള്ള പൊതു സംരംഭങ്ങൾക്ക് ഇത് കാരണമായി. ഇത്തരം ശ്രമങ്ങൾ ചൈനയിലേതിനേക്കാൾ കൂടുതൽ വിജയിച്ചത് കൊറിയയിലാണ്. അവിടെ ശിശുജനന സമയത്തെ മെയിൽ ഫീമെയിൽ റേഷ്യോ അതായത് ആൺ പെൺ അനുപാതം ഇന്ത്യയിലേതിനേക്കാൾ കുറവാണ്. പെൺ വിദ്യാഭ്യാസം പെൺകുട്ടികളോടുള്ള വിവേചനം തടയുന്നതിനുള്ള ഒരു വെള്ളി വെളിച്ചമായി പ്രവർത്തിക്കുന്നില്ല എങ്കിലും മറ്റ് ഘടകങ്ങൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ അനുഭവങ്ങളെ തികച്ചും വൈവിധ്യമാക്കുന്നു. സത്യത്തിൽ വളരെ ഷാർപ്പായ ഒരു റീജിയണൽ ഡിവിഷൻ അഥവാ പ്രാദേശിക വേർതിരിവ് ഇവിടെയുണ്ട്. എന്തെന്നാൽ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ സെലക്ടീവ് അബോർഷൻ അഥവാ പെൺ ഭ്രൂണങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് വ്യാപകമായി അബോർഷൻ നടത്തുന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. എന്നാൽ ഇന്ത്യയിലെ തെക്ക് കിഴക്കുള്ള സംസ്ഥാനങ്ങളിൽ അത് വ്യാപകമായി നടത്തുന്നതിന്റെ തെളിവുകൾ സാധാരണ നിലയിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലോകത്ത് എല്ലായിടത്തും പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളാണ് ജനിക്കുന്നത്. സ്ത്രീ പുരുഷ അനുപാതം നോക്കുകയാണെങ്കിൽ പുരുഷന്മാരാണ് കൂടുതൽ നിൽക്കുന്നത്. അതായത് 1000 ആൺ ഭ്രൂണങ്ങൾക്ക് പലപ്പോഴും 910 പെൺ ഭ്രൂണങ്ങളാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ പെൺ ഭ്രൂണങ്ങൾക്ക് ഗർഭപാത്രത്തിൽ വെച്ച് ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ പരിചരണവും കിട്ടുകയാണെങ്കിൽ അതിജീവനത്തിൽ അവർ ആൺഭ്രൂണത്തേക്കാൾ മികച്ചു നിൽക്കുന്നതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് 940-950 വരെയുള്ള സ്ത്രീകളാണ്. യൂറോപ്പിൽ 2005-2010 ഇടയിലുള്ള ആൺ പെൺ ജനന സമയത്തെ റേഷ്യോ എന്നത് 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ എന്ന നിലയിലായിരുന്നു. സെക്സ് സെലക്ടീവ് അബോർഷൻ അഥവാ പെൺ ഭ്രൂണത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് അബോർഷൻ ചെയ്യുക എന്നതിന്റെ ശരിയായ കണക്കുകൾ പ്രത്യക്ഷമായി കണക്കാക്കാൻ പറ്റാത്തത്ര സാഹചര്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. അതിനാൽ തന്നെ കുട്ടികളുടെ ജനനസമയത്തെ നോർമൽ സെക്സ് റേഷ്യോ ഞങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കുട്ടികളുടെ ജനനസമയത്തെ ആൺ പെൺ റേഷ്യോ എന്നത് ഇറ്റലിയിൽ 1000 ആൺകുട്ടികൾക്ക് 941 പെൺകുട്ടികളാണുള്ളത്. അതുപോലെ സ്പെയിനിൽ 940/1000, ഗ്രീസിൽ 939/1000, അയർലൻഡിൽ 935/1000 എന്നിങ്ങനെയാണ്. പെൺ ഭ്രൂണങ്ങളുടെ സിലക്റ്റീവ് അബോർഷൻ അളക്കുന്നതിനുള്ള മാനദണ്ഡമായി 1000-935 എന്ന അയർലൻഡിലെ അനുപാതം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് എന്ത് പറയാൻ കഴിയും? ഇന്ത്യയിൽ ജനന രജിസ്ട്രേഷൻ അപൂർണമായതിനാൽ ജനന സമയത്തെ ആൺ പെൺ റേഷ്യോ കണക്കാക്കുന്നത് ആദ്യം 0-6 ഇടയിൽ പ്രായമുള്ള
ആൺ പെൺ കുട്ടികളുടെ യഥാർത്ഥ എണ്ണം നോക്കിയും പിന്നീട് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ മരണനിരക്കിലെ വ്യത്യാസങ്ങൾ നോക്കിയും അതിലൂടെ കിട്ടിയ കണക്കുകൾ ക്രമീകരിച്ചുകൊണ്ടുമാണ് ആൺ പെൺ ജനന റേഷ്യോ 2011 ഈ രീതിയിൽ തന്നെ നടന്ന സെൻസസ് പ്രകാരം ഇന്ത്യയിലെ തെക്ക് കിഴക്ക് ഭാഗത്തേക്കാൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു കാരണവുമില്ലാതെ പെൺ ഭ്രൂണഹത്യ വലിയ തോതിൽ നടക്കുന്നുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകൾ കാണിക്കുന്നതായി കരുതുന്നു. വാസ്തവത്തിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ വെസ്റ്റെന്നും നോർത്തെന്നും രണ്ടായി ഡിവൈഡ് ചെയ്താൽ, അതായത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ജമ്മുകാശ്മീർ എന്നിവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പെൺ ഭ്രൂണഹത്യയുടെ വ്യക്തമായ തെളിവുകൾ കാണാൻ സാധിക്കും. സ്ത്രീ പുരുഷ റേഷ്യോ 1000 പുരുഷന്മാർക്ക് 935 സ്ത്രീകൾ എന്ന കട്ട് ഓഫ് ലൈൻ ഉണ്ടായിരിക്കെ ഇത്തരം സംസ്ഥാനങ്ങളിൽ പലയിടത്തും 900 താഴെയാണ് പെൺകുട്ടികളുടെ എണ്ണം. ഇന്ത്യയുടെ കിഴക്ക് തെക്ക് പ്രദേശങ്ങളായ കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ കണക്കുമായി ഇത് തികച്ചും വ്യത്യസ്തമാണ്. ബംഗ്ലാദേശിലെ ഡേറ്റ പ്രകാരം അവിടെ 4 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആൺ പെൺ അനുപാതം 972 അത് കിഴക്കൻ ഇന്ത്യയിലെ കണക്കുമായി യോജിച്ചു നിൽക്കുന്നതുമാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രാദേശിക വ്യത്യാസം? ഭാഷാ ഗ്രൂപ്പുകളുമായും സാംസ്കാരിക സമ്പ്രദായങ്ങളുമായും ഈ ലിംഗ വ്യത്യാസങ്ങളുടെ പേപ്പർ വർക്സുകൾ നടക്കുന്നുണ്ടെങ്കിലും അവർ ഫലവത്തായ റിസർച്ചുകൾ വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമൊന്നും എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് നൽകുന്ന ഗൗരവമേറിയ ഏതൊരു വിശദീകരണവും ഇന്ത്യയുടെ പരമ്പരാഗത സംസ്കാരങ്ങൾക്കിടയിലുള്ള വ്യത്യസ്തതകളെക്കുറിച്ചും സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക സ്വാധീനത്തിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും പൂർണ്ണമായും മനസ്സിലാക്കാൻ പറയും. ഇക്കാര്യത്തിന് വളരെ പ്രധാനമായ ഒരു ഗവേഷണം നടത്തേണ്ടതുണ്ടെങ്കിലും ഇത്തരം ഗവേഷണ ഫലങ്ങൾ വേണ്ടാത്ത നിരവധി വിഷയങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സെക്ഷൽ ട്രാഫിക്കിംഗ് അഥവാ ലൈംഗിക കടത്ത്, മാരിറ്റൽ റേപ്പ് അഥവാ വൈവാഹിക റേപ്പ് എന്നിവ ഉൾപ്പെടെ അവഗണിക്കപ്പെട്ട വിഷയങ്ങളിൽ മികച്ച പൊലീസ് സംവിധാനവും കൂടുതൽ മാധ്യമ ശ്രദ്ധയും ആവശ്യമാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ബോയ് പ്രിഫറൻസ് എന്ന സദാചാര അപരിചിതത്വത്തെക്കുറിച്ചും ലിംഗ അസമത്വത്തിന്റെ പ്രധാന ഏരിയാസിനെക്കുറിച്ചും കൂടുതൽ രാഷ്ട്രീയവും സാമൂഹ്യപരവുമായ ചർച്ചകൾ നടത്തുന്നതിനും അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനും ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇന്ത്യയിലെ പ്രാദേശിക സംസ്കാരങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ പെരുമാറ്റങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. താങ്ക് യു.